എതിരാളികളെ എന്നേക്കുമായി നിശബ്ദരാക്കുക എന്നുള്ളതാണ് അമിത്ഷായുടെ രാഷ്ട്രീയ തന്ത്രം അമിത് ഷായെ ഇതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് മഹാരാഷ്ട്രയിലെ ത്രികക്ഷി സർക്കാർ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയാണ് അമിത്ഷായ്ക്കെതിരായിട്ടുള്ള കരുക്കൾ നീക്കുന്നത് തൊട്ടു പിന്നാലെ എൻ സി പി അധ്യക്ഷൻ ശരത് പവാറും വന്നിരിക്കുന്നു ഏത് കേസിലാണ് അമിത്ഷായെ കുരുക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നതാണ് നമുക്ക് പരിശോധിക്കേണ്ടത് സുറ സുറാബുദ്ദീൻ ഷെയ്ക്ക് ഏറ്റുമുട്ടൽ കേസിലെ ആരോപണ വിധേയനായ ആളാണ് അമിത്ഷാ രണ്ടായിരത്തി പതിനെട്ടിൽ ഉദ്ധവ് താക്കറെ ഒരു നിലപാട് എടുത്തിരുന്നു സുറാബുദ്ദീൻ ഷെയ്ഖ് ഏറ്റുമുട്ടൽ വ്യാജ ഏറ്റുമുട്ടൽ കേസ് പുനരന്വേഷിക്കണമെന്നായിരുന്നു അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് ആ ആവശ്യത്തെ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം വീണ്ടും സജീവമാക്കുകയാണ് ആ ഏറ്റുമുട്ടൽ കേസ് ചെന്ന് നിൽക്കുന്നത് അന്നത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായിലേക്കാണ് അതുകൊണ്ടാണ് ഈ കേസ് വീണ്ടും അന്വേഷിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നുവെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് അതിനെ പിന്തുണച്ചുകൊണ്ട് ശരത് പവാറും രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് സൊറാബുദ്ദീൻ ഷെയ്ഖും ഭാര്യ സുഹൃത്ത് എന്നിവർ കൊല്ലപ്പെടുന്നത് ഒരു വ്യാജ ഏറ്റുമുട്ടലായിരുന്നു അതെന്നാണ് അന്ന് ആരോപണം വന്നത് കാരണം അന്ന് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ആയിരുന്ന അമിത്ഷാ നേരിട്ട് ഇടപെട്ട് നടത്തിയ ഒരു ഓപ്പറേഷനായിരുന്നു ഇതെന്നാണ് ആരോപണം സി ബി ഐ ആണ് ഇത്തരത്തിലൊരു ആരോപണവും അതിൻ്റെ യാഥാർത്ഥ്യവും കണ്ടെത്തിയത് അങ്ങനെ അമിത്ഷാക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും അതിൻ്റെ വിചാരണ തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ ഈ ഏറ്റുമുട്ടലിന് ഒരേ ഒരു ദൃക്സാക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തുൽസി റാം എന്ന് പറയുന്ന ആളാണ് ഒരു വർഷത്തിന് ശേഷം തുൽസിറാം ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു അങ്ങനെ ഏക സാക്ഷി ഇല്ലാത്ത അല്ലെങ്കിൽ ഏക സാക്ഷിയായ ഒരാളും ഈ കേസിൽ നഷ്ടപ്പെട്ടു അങ്ങനെ കേസ് തീരുന്ന ഘട്ടത്തിലേക്കെത്തി പ്രോസിക്യൂഷൻ നിരവധി തെളിവുകൾ നിരത്തി അന്ന് ആ കേസ് കേട്ടത് ജസ്റ്റിസ് ലോയയാണ് ലോയ ഈ കേസിൽ അമിത്ഷായ്ക്ക് എതിരായി വിധി പറയുമെന്ന ഒരു ഘട്ടമെത്തി കാരണം പ്രോസിക്യൂഷൻ നിരത്തിയെ തെളിവുകളെല്ലാം തന്നെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായ്ക്ക് എതിരായിരുന്നു അങ്ങനെ വിധി പറയുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ലോയയെ നാഗ്പൂരിലുള്ള അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൊൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ലോധ അദ്ദേഹത്തിൻ്റെ സഹജഡ്ജിയായിരുന്ന സ്വപ്ന ജോഷിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞത് ഹൃദയാഘാതം മൂലമാണ് മരണമെന്നായിരുന്നു മെഡിക്കൽ റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും പക്ഷേ ലോതയുടെ മക്കൾ പറഞ്ഞത് ഇതിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് ഇതൊരു കൊലപാതകമാണ് അതുകൊണ്ട് പുനരന്വേഷിക്കണം എന്ന് ലോയയുടെ ബന്ധുക്കളും മക്കളും ആവശ്യപ്പെട്ടെങ്കിലും ആ ആവശ്യം നിരാകരിക്കപ്പെട്ടു അങ്ങനെ പിന്നീട് വന്ന ജഡ്ജി എസ് ജെ ശർമ്മ അമിത്ഷായെ നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയച്ചു പ്രോസിക്യൂഷൻ രേഖകളൊന്നും തന്നെ അദ്ദേഹം സ്വീകരിച്ചില്ല എന്ന് അന്ന് തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു അമിത്ഷായ്ക്കെതിരെ ശക്തമായ നടപടിയുമായി നീങ്ങിയത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരമാണ് അമിത്ഷായെ ഈ കേസിൻ്റെ പേരിൽ തടവിൽ ഇടുകയും ചെയ്തിരുന്നു തൊണ്ണൂറ് ദിവസത്തിന് ശേഷം സുപ്രീം കോടതിയിൽ പോയ ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് സുപ്രീം കോടതി അന്ന് പറഞ്ഞത് ഒരു കാരണവശാലും ഗുജറാത്തിലേക്ക് അമിത്ഷായെ കയറ്റാൻ പാടില്ല എന്നാണ് അത്രമാത്രം ആ നിയമക്കുരുക്കിൽ അമിത്ഷാ പെട്ടുകിടക്കുകയായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരം ഒരു കർശന നിലപാട് എടുത്തത് മൂലമാണ് അമിത്ഷാ ഈ കേസിൽ കുരുങ്ങുന്നത് ആ പി ചിദംബരത്തിനെ പിന്നീട് അദ്ദേഹം എൻഫോഴ്സ്മെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ജയിലിലാക്കിയെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആ ആരോപണം അദ്ദേഹം അവിടെ ജയിലിലാവുകയും ചെയ്തിരുന്നു പി ചിദംബരം അന്നത്തെ അമിത്ഷാ പിന്നീട് ചിദംബരത്തെ എൻഫോഴ്സ്മെൻറ്റിനെ ഉപയോഗിച്ച് കേസിൽപ്പെടുത്തി തിഹാർ എന്നാണ് ഉയരുന്ന ഒരു ആരോപണം ഏതായാലും രണ്ടായിരത്തി പത്തിലാണ് അമിത്ഷാ സൊഹാബുജീൻ ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നതും ജയിലിലേക്ക് പോകുന്നതും ഇപ്പോൾ ഇത്രയും വിശദമായി പറഞ്ഞതിൻ്റെ കൺക്ലൂഷൻ ഇതാണ് ഈ കേസിൽ നിരവധി ദുരൂഹതകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു ആ ദുരൂഹതകളെല്ലാം തന്നെ അമിത്ഷായ്ക്ക് എതിരാണ് ഈ കേസ് പുനരന്വേഷിച്ചാൽ പ്രോസിക്യൂഷൻ അടക്കമുള്ള നിരവധി തെളിവുകൾ അമിത്ഷായ്ക്ക് എതിരെയുണ്ട് ജസ്റ്റിസ് ലോതയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ അമിത്ഷായ്ക്ക് നേരെ നീളുന്നു ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ കേസ് പുനരന്വേഷിച്ചാൽ തീർച്ചയായും അമിത്ഷായെ തങ്ങൾക്ക് വെട്ടിലാക്കാമെന്നാണ് തങ്ങൾക്ക് തടവിലാക്കാമെന്നാണ് എന്നേക്കുമായി എന്ന് പറയുന്ന ഏകാധിപതിയെപ്പോലെ പെരുമാറുന്ന ഒരു നേതാവിനെ തകർത്ത് തരിപ്പണമാക്കാമെന്നാണ് ശിവസേനയും എൻ സി പിയും കരുതുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുനരന്വേഷണ നീക്കം തീർച്ചയായും അമിത്ഷായുടെ നെഞ്ചിടിപ്പ് ഞങ്ങൾക്ക് കേൾക്കാമെന്നാണ് ശിവസേന ഇപ്പോൾ പറയുന്നത് എൻ അത് ആവർത്തിക്കുന്നു